കണ്ണൂർ പാനൂർ മനേക്കരയിൽ മാരകായുധങ്ങളുമായി യുവാവ് പിടിയിൽ. പൊന്നും വെസ്റ്റ് സ്വദേശി അശ്വന്താണ് പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു. സി ഒ ടി നസീർ വധശ്രമ കേസുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ അശ്വന്ത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സജോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്ന് 10 മണിയോടുകൂടിയാണ് കണ്ണൂർ പാനൂരിൽ നിരവധി വധശ്രമ കേസുകളുൾപ്പെടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളടക്കം പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പൊന്നും വെസ്റ്റ് സ്വദേശി അശ്വന്ത് പിടിയിലായത്. അശ്വന്തിൻ്റെ കയ്യിൽ നിന്ന് വടിവാളുകളും മഴവും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഇത് അശ്വന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെയും ഭാഗമാണ് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു വിവാഹ വീട് കേന്ദ്രീകരിച്ചൊരു തർക്കവും സംഘർഷവും നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി എതിരാളികളെ, എതിർ സംഘത്തിൽപ്പെട്ട ആളുകൾ, ഇതിനൊരു രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള അക്രമമായിരുന്നില്ല. അത്തരമൊരു സംഘർഷം അവിടെ നടന്നിരുന്നു. അത് നേരത്തെ തന്നെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളടക്കം ഉൾപ്പെട്ട ആളാണ് അശ്വന്ത്. അങ്ങനെ എതിർ വിഭാഗവുമായി തർക്കമുണ്ടാകുന്നു. അതിന് പിന്നാലെ അശ്വന്തടക്കം മൂന്ന് പേരടങ്ങുന്ന സംഘം ഈ മാരകായുധങ്ങളുമായി അവരെ ആക്രമിക്കുക ലക്ഷ്യമിട്ടാണ് പാനൂരിലൂടെ യാത്ര ചെയ്തത് എന്നാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് പോലീസ് ഇവരെയും പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചത്. രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു. നേരത്തെ സി ഒ ടി നസീറിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അശ്വന്ത് പ്രതിയാണ്. ഏതായാലും അശ്വന്തിനെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അശ്വന്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ടു മഴവും വടിവാളുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പാനൂർ പോലീസ് പറയുന്നത്. മേഖല കേന്ദ്രീകരിച്ച്, അതായത് സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹകരിച്ച ചില സംഘങ്ങൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുൾപ്പെടെ നേരത്തെ തിരിച്ചറിഞ്ഞാണ് പോലീസ് ഏതായാലും ഇതിൽ ഇടപെട്ടത്. അതിൻ്റെ തുടർച്ചയാണ് അശ്വന്തിൻ്റെയും അറസ്റ്റും. രക്ഷപ്പെട്ടവർ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമെന്നാണ് പാനൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.